കൊടും ചൂടിൽ നിന്ന് മോചനമായി മക്കളെ. നമ്മുടെ മഴക്കാലം ഇങ്ങ് എത്തിപ്പോയി. കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടോ ഇപ്പോൾ. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന ഇലകളെയും പൂക്കളെയും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും അല്ലേ. നമ്മൾ എത്രയൊക്കെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഈ ചെടികൾക്കും ഇലകൾക്കും പൂക്കൾക്കും ഒന്നും തന്നെ ഒരു കുഞ്ഞു മഴ ലഭിക്കുന്നതിൻ്റെ സന്തോഷമൊന്നും കാണുകയേയില്ല. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാമെന്നുള്ള പരസ്യമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെയാണ്, ഇപ്പോൾ നട്ടാൽ ഇരട്ടിയാണ് ലാഭം കേട്ടാൽ നമുക്ക് ഒരു പണിയും ഇല്ലാതെ അത് താനെ വളർന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നതെങ്കിൽ ഞാൻ സിജി നിജാസ്. ഇന്ന് നമുക്ക് എന്താണ് പരിപാടി എന്നല്ലേ, ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഫൈക്കസ് പിമിലയെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫൈക്കസ് പിമില എന്ന് ബൊട്ടാനിക്കൽ നെയിമുള്ള അതിസുന്ദരമായ ഒരു പ്ലാന്റ്. ക്രീപ്പിംഗ് ഫിഗ്, ക്ലൈംബിംഗ് ഫിഗ് എന്നൊക്കെ പേരുകളുമുണ്ട്. ഫിഗിൻ്റെ ഫാമിലിയിൽ പെട്ടത് കൊണ്ടാണ് ഇതിനെ ക്ലൈംബിംഗ് ഫിഗ്, ക്രീപ്പിംഗ് ഫിഗ് എന്നൊക്കെ വിളിക്കുന്നത്. ക്രീപ്പിംഗ് ഫ്ലഗ് എന്ന് വിളിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. വളരെ പെട്ടെന്ന് ഇത് ഏതൊരു പരന്ന പ്രതലത്തിലും വളരെ ഫാസ്റ്റായിട്ട് പടർന്നു കയറി ആ ഒരു ഏരിയ ഫുള്ളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിറയ്ക്കാനും ഈ ചെടി കൊണ്ട് സാധിക്കും. നമ്മൾ ചില റിസോർട്ടുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, വളരെ മനോഹരമായി അവരുടെ മതിലുകളും ഭിത്തികളും ഒക്കെ നല്ല ഭംഗിയിൽ നല്ല ഗ്രീനറി നിറച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതും ഇത് റിസോർട്ടിലൊക്കെ മാത്രം വളരുന്ന ചെടിയാണെന്ന്. ഒരിക്കലുമല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ മതിലുമൊക്കെ നമുക്ക് റിസോർട്ട് പോലെ വളരെ പെട്ടെന്നാക്കിയെടുക്കാൻ സാധിക്കും. യാതൊരുവിധ കെയറിങ്ങും ആവശ്യമില്ല, പ്രത്യേകിച്ച് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല, ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസിയാക്കി നമ്മുടെ മതിലൊക്കെ നല്ല ഭംഗിയിൽ ഗ്രീനറി നിറച്ച് വളർത്താം. പിന്നെ നമ്മൾ ഇത് നടുന്ന സ്ഥലം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതിൻ്റെ വേരുകൾ വളരെ ഷാർപ്പാണ്. എന്ന് വെച്ചാൽ വളരെ സ്ട്രെങ്തോടു കൂടിയാണ് ഇതിൻ്റെ വേരുകൾ പറ്റിപ്പിടിച്ച് വളരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പറിച്ചു മാറ്റുക വളരെ ബുദ്ധിമുട്ടാണ്. പെർമനൻ്റായ ഒരു സ്ഥലം നോക്കി വേണം നമ്മൾ ഈ ചെടി നട്ടുകൊടുക്കാൻ. പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മതിലെല്ലാം പെട്ടെന്ന് ഗ്രീനറി നിറച്ച് വളർത്താൻ പ്രത്യേകിച്ച് ട്രിക്കുമുണ്ട് കേട്ടോ. പക്ഷേ ഈ ചെടി നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ ഇതുപോലെ മതിലിൽ പറ്റിപ്പിടിച്ചല്ലാതെ വെളിയിലോട്ട് ഇങ്ങനെ ഞാന് കിടക്കുന്ന സ്റ്റെമ്മുകളൊക്കെ വരും. ഈ സ്റ്റെമ്മുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഭിത്തിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്റ്റെമ്മുകളെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഞാന് കിടക്കുന്ന ഈ സ്റ്റെമ്മുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പ്രൂൺ ചെയ്തൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഭിത്തിയിൽ പറ്റി ഈ ചെടി ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ നമുക്കിങ്ങനെ വെളിയിലോട്ട് വളർന്നു കിടക്കുന്ന ഇതുപോലുള്ള സ്റ്റെമ്മുകളെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വീണ്ടും വീണ്ടും പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ചൂടുള്ള സമയത്ത് ഇതിൻ്റെ വളർച്ച വളരെ ഫാസ്റ്റായിട്ടാണ്. അതായത് ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്ക് ഇത് വളരെ ഫാസ്റ്റായിട്ട് വളരുന്നത് കാണാറുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചൂട് സമയത്ത് നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ ഈ ചെടിയെ ബാധിക്കാറുമില്ല. ആകെയുള്ളത് ഇതിൻ്റെ സൂര്യപ്രകാശം, നേരിട്ട് ഉള്ള സൂര്യപ്രകാശം ഇതിന് ലഭിച്ചില്ല എങ്കിൽ അവിടെയുള്ള ഇലയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. ആ ഇല നമ്മൾ അങ്ങ് തട്ടിക്കളഞ്ഞതിന് ശേഷം അവിടെ നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, പുതിയ ഇലയും ബ്രാഞ്ചും ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ ഇതുപോലെ വെളിയിലോട്ട് നിൽക്കുന്ന ബ്രാഞ്ചുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ഭംഗിയിൽ വളർന്നു വരികയുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ബ്രാഞ്ചസ് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നും വരത്തില്ല. പെട്ടെന്ന് വളരെ തിക്കായിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ബ്രാഞ്ചസ് എല്ലാം നമുക്ക് വീണ്ടും വീണ്ടും ആ മതിലിൻ്റെ ചുവട് ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ നട്ടുകൊടുത്താൽ മതി. അത് വളരെ പെട്ടെന്ന് മതിൽ ഫാസ്റ്റായിട്ട് നിറഞ്ഞു വന്നോളും. ഇതിപ്പോൾ നമ്മളൊരു കട്ടിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കട്ടിങ്സിൻ്റെയും ഓരോ ലീഫ് നോഡിലും അതിൻ്റെ റൂട്ട് കാണാൻ സാധിക്കും. ആ ഓരോ റൂട്ടിൽ നിന്നുമാണ് ഇത് ഈ മതിലിലേക്ക് പറ്റിപ്പിടിച്ച് വളരുന്നത്. ഇതിൻ്റെ ഒരു ഈ ഒരു കട്ടിങ്ങിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൂന്ന് ആക്കി കട്ട് ചെയ്ത് നമുക്ക് നട്ടുകൊടുക്കാം. വളരെ ഒരു കുഞ്ഞ് ഇത് തന്നെ മതി. കണ്ടില്ലേ, ഇതിൻ്റെ ഇപ്പോൾ ഓരോ ലീഫ് നോഡിലും ഇതുപോലുള്ള റൂട്ട്സ് ഉണ്ട്. ഈ റൂട്ട്സുകളാണ് ഈ പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും മരമോ ഏതായാലും മതി, അതിൽ ഈ റൂട്ട്സുകൾ വെച്ച് അത് വളരെ പറ്റിപ്പിടിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഇത് വളർന്നു കയറുകയും ചെയ്യും. ഇനി അത് ആ മതിലിലോട്ട് പിടിച്ച് കയറുന്നത് വരെ കുറച്ച് സ്ലോ ആയിരിക്കും ഇതിൻ്റെ വളർച്ച. അത് കഴിഞ്ഞ് മതിൽ പിടിച്ച് കയറി കഴിഞ്ഞാൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് വളർന്നോളും. പിന്നെ നമ്മൾ എവിടെയാണോ നട്ടുവെക്കുന്നത് അവിടെ നിന്ന് ഇതുപോലെ സൈഡിലോട്ടൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മുകൾ പോയിട്ട് അവിടെ നിന്നെല്ലാം മുകളിലോട്ട് മുകളിലോട്ട് പുതിയ പുതിയ ബ്രാഞ്ചസ് വന്ന് വളരെ പെട്ടെന്ന് തന്നെ തിങ്ങി നിറഞ്ഞോളും. കണ്ടില്ലേ, ഇത് അത് തന്നെ സ്വന്തമായിട്ട് ഈ സൈഡിലോട്ടെല്ലാം ഇതുപോലുള്ള ബ്രാഞ്ചുകൾ വന്നിട്ട് അതിൽ നിന്നെല്ലാം തന്നെ പുതിയ പുതിയ
സ്റ്റെമ്മുകൾ വന്ന് അത് മുകളിലോട്ട് മുകളിലോട്ട് പറ്റിപ്പിടിച്ച് കയറി വളർന്നോളും. അപ്പോൾ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. മാറ്റി നടുക എന്നുള്ളൊരു ഓപ്ഷൻ വളരെ ബുദ്ധിമുട്ടുമാണ്. മാത്രമല്ല ഇതൊരിക്കൽ പറ്റിപ്പിടിച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് വലിച്ചിളക്കിയ ആ ഒരു മതിലിൻ്റെ പെയിൻറ്റും ഒക്കെ കൂടിയായിരിക്കും ഇളകി വരുന്നത്. പിന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യവുമാണ്. അതുകൊണ്ട് നമ്മൾ നടുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് സ്വന്തമായിട്ട് ഏത് ആ ഒരു പ്രതലത്തിലെല്ലാ വളവ് തിരിവുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഇതുപോലെ പിടിച്ച് നല്ല ഭംഗിയിൽ വളർന്നു വരും. നമ്മൾ പ്രോപ്പർ പ്രൂൺ ചെയ്തില്ല എങ്കിൽ, നമ്മളിതിനെ ഒരു യാതൊരു കെയറിങ്ങും കൊടുക്കാതെ വിടുകയാണെങ്കിൽ ഇത് വളർന്ന് അടുത്തുള്ള മരങ്ങളിൽ ഒക്കെ കയറുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ മതിൽ ഫുള്ളായിട്ട് നിറയാത്തതിൻ്റെ ഒരു കാരണം, എനിക്ക് പറ്റിയൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 5 തൈയായിരുന്നു, റൂട്ടഡ് തൈയായിരുന്നു ഓൺലൈനായിട്ട് വാങ്ങി നട്ടത്. പക്ഷേ അത് ഞാൻ 3 ഇവിടെ നിരത്തി നട്ടു, 2 മാറ്റി നട്ടു. അപ്പോൾ നമ്മൾ ഒത്തിരി തൈകൾ, അല്ലെങ്കിൽ തൈകൾ തന്നെ വേണമെന്നൊന്നുമില്ല, കട്ടിങ്സ് ആയാലും മതി. എവിടെ നിന്നെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകാം, അല്ലെങ്കിൽ ഇതുള്ള വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കട്ടിങ്സ് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ആയാലും മതി. അതിനെ നമ്മളെടുത്ത് നിരത്തി നട്ടു കൊടുക്കണം. അതായത് ഒരു 1 സ്പേസ് ഇട്ട് നമ്മൾ നിരത്തി ഞങ്ങൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നിറഞ്ഞു വരിക മതിലേക്ക്. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ ഒരു കട്ടിങ്സ് എടുത്തിട്ട് ഇതിനെ 3 മുറിക്കുകയാണ്. ഇതിനെ നമുക്ക് കുറേ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ ആ ഒരു കുഞ്ഞു തുമ്പ് തന്നെ മതി ഇത് പിടിച്ച് കയറാൻ. അതിലെല്ലാം വേരുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല, ഇതിൻ്റെ ഈ സ്റ്റെം തന്നെ മതി. അപ്പോൾ ഇതിനെ നമുക്കിതുപോലെ കുഞ്ഞു കട്ടിങ്സ് ആയിട്ട് മുറിച്ചിട്ടും നമുക്കിങ്ങനെ നിരത്തി നട്ടു കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ആ റൂട്ട് ആ മതിലിനെ അഭിമുഖീകരിച്ച് വേണം നമ്മൾ നട്ടു കൊടുക്കാൻ. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയപ്പോൾ ഒരു പ്ലാന്റിന് 25 റേറ്റിനാണ് വാങ്ങിയത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ കുറച്ച് സ്ഥലം ഇതുപോലെ പെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് ആ പ്ലാന്റ് ഫില്ലാവാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടോട്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ്സുകൾ അങ്ങനെ മുറിച്ചെടുക്കുന്ന, മതിലിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കട്ടിങ്സുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ മതിലിൻ്റെ അടുത്തടുത്ത് നട്ടു കൊടുക്കുക. നമ്മൾ ഒരുമിച്ചാണ് ഒത്തിരി കട്ടിങ്സുകൾ ഇങ്ങനെ നിരത്തി നട്ടു കൊടുക്കുന്നതെങ്കിൽ എല്ലാം ഒരുമിച്ച് തന്നെ വളർന്ന് ആ ഏരിയയൊക്കെ പെട്ടെന്ന് ഫില്ലായി കിട്ടും. അപ്പോൾ ഞാൻ ആകെ 5 വാങ്ങിയതായിരുന്നു. അപ്പോൾ 3 ഇവിടെ നട്ടു, ബാക്കി 2 ബാക്ക് സൈഡിലായിരുന്നു നട്ടത്. അപ്പോൾ ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി, ഇത് വളരെ പെട്ടെന്ന് ആ ഒരു റൂട്ടൊക്കെ വന്നിട്ട് ഇത് ആ മതിലിൽ പിടിച്ച് കയറിക്കോളും. പിന്നെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ആ ഒരു റൂട്ടിംഗ് സിസ്റ്റം ആ മതിലിനെ അഭിമുഖീകരിച്ച് നടക്കുകയാണ്. ഇപ്പം നമുക്ക് 5 or 6 കട്ടിങ്സുകൾ ഒരുമിച്ച് ഇതുപോലെ നട്ടുകൊടുക്കാം. ഇനി ഇങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ കട്ടിങ്സുകൾ ഇതുപോലെ ആ റൂട്ട് മതിലിലോട്ട് വരത്തക്ക രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ നടുകയാണെങ്കിൽ പെട്ടെന്ന് ആ കണ്ടില്ലേ, ഇതുപോലെ മതിലെല്ലാം ഫില്ലായി വളരെ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് വളർന്നു വന്ന് ഫില്ലായിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ പ്രോപ്പർ പ്രൂണിങ് ഒന്നും ചെയ്യാതെ തന്നെ ഈ ചെടിയെ വളർത്തുന്നതെങ്കിൽ, അല്ല കാട് പോലെ മതിൽ കാട് പിടിച്ചതുപോലെ ആയിരിക്കും ഇതിൻ്റെ അവസ്ഥ. ഇനി നന്നായിട്ട് നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു ഗ്രീനറി റിസോർട്ടിൻ്റെ പോലെയൊക്കെയുള്ള ഒരു മതിലാക്കി നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ പ്രൂൺ ചെയ്യാതെ വിട്ടാൽ ഇതിൽ സാധാ ഫിഗ് പോലത്തെ കായും ഒക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ ഒട്ടും തന്നെ കയറി കൊടുക്കാതെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സൊക്കെ തരുന്ന മരങ്ങളിലോട്ടൊക്കെ ഇത് പടർന്നു കയറുകയാണെങ്കിൽ ആ മരത്തെയെല്ലാം കഴിച്ചു കളയും എന്നുള്ള കാര്യം കൂടി ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ റൂട്ടിംഗ് സിസ്റ്റം അത്ര സ്ട്രോങ് ആണ്. കണ്ടില്ലേ, ആ ഒരു മരത്തെ വരിഞ്ഞ് മുറുക്കിയാണ് ഇതിൻ്റെ റൂട്ട്സുകൾ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ മരത്തെ കരിയിച്ചു കളയാനുള്ള പവറും ഈ ചെടിക്കുണ്ട്. അപ്പോൾ ഈ ചെടിയെ വളർത്തുമ്പോൾ ഇക്കാര്യം ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ക്രീപ്പിംഗ് ഫിഗിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി മറ്റൊരു ലാഭകരമായ കാര്യം കൂടി നിങ്ങൾക്ക് മാത്രമായി സ്വകാര്യമായി പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മൾ മതിൽ വളർത്തുകയാണെങ്കിൽ മതിലിൽ പെയിൻ്റ് അടിക്കേണ്ട, ആ പൈസ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കും. അക്കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ കാണിച്ച വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഇഷ്ടം കമൻ്റ് ആയും സബ്സ്ക്രൈബ് ആയും ലൈക്ക് ആയും ഷെയർ ആയും എന്നെ കൂടി ഒന്ന് അറിയിച്ചേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു.